ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും യേശുവിൽ അത്രയും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ ഇന്നത്തെ വചന വചനവിരുന്നിൽ അച്ഛൻ നിങ്ങളോട് സംസാരിക്കുന്നത് നീ വിശുദ്ധി പാലിച്ചാൽ ദൈവത്തിന്റെ കൂടെ നിൽക്കും പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം പത്താമത്തെ തിരുവദിനം ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി തീർന്നിട്ട് തീർന്നിട്ടുള്ള ആരുണ്ട് അവന് അവ അവനെ അഭില ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട് അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട് പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അവൻ അത് ചെയ്യാത്തവനും ആരുണ്ട് അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം വിശുദ്ധി പാലിക്കാം വിശുദ്ധി ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണാം വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ദൈവം നിന്റെ കൂടെ നിൽക്കും എന്ന് വചനം നമ്മളെ പഠിപ്പിക്കും ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമുക്ക് ആരംഭിക്കാം വിശുദ്ധി പാലിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും ഈശോ ഇന്നത്തെ വചനത്തിലൂടെ വിശുദ്ധിയുടെ കൂടുതൽ ബോധ്യങ്ങൾ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധിയുടെ കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിൽ സൂസന്നായുടെ ജീവിതം ശക്തി തരുമെന്ന് വിശ്വസിക്കുകയാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തിയുമായ സൂസന്നയെ യോവാക്കി വിവാഹം കഴിക്കുകയാണ് ഈ സൂസന്നയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൾ വിശുദ്ധി പാലിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വിശുദ്ധിയായ സ്ത്രീയാണ് അവളോട് രണ്ട് ന്യായാധിപന്മാർക്ക് അഭിലാഷം തോന്നി ഓരോ ദിവസവും ഇവളെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ അവരുടെ നീതിയും ന്യായവും ഒക്കെ നഷ്ടപ്പെട്ട് ഇവളോടുള്ള ആഗ്രഹത്താൽ ഇവൾ പാ ഒരു പാപത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ഓരോ ദിവസവും ഇവളെ കാണണമെന്നുള്ള ആഗ്രഹം ഇവരെ കൂടുതൽ കൂടുതൽ പാപികളാക്കി മാറ്റുകയാണ് അങ്ങനെ ഇവൾ കുളിക്കുന്ന സമയം നോക്കി ഉദ്യാനത്തിൻ്റെ കവാടത്തെങ്കിൽ ഒരു ദിവസം രണ്ടുപേരും കൂട്ടുമുട്ടി അവർ പരസ്പരം അവരുടെ ആഗ്രഹം വെളിപ്പെടുത്തി അവർ പറയുകയാണ് രണ്ടു പേർക്കും ആഗ്രഹം സൂസന്നായോടൊത്ത് പാപം ചെയ്യണം അങ്ങനെ അതിനുവേണ്ടി അവരവസരം ഉണ്ടാക്കി അങ്ങനെ സൂസന്ന ഉദ്യാനത്തിൽ കുളിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഓടി വന്ന് സൂസന്നായോട് പറയുകയാണ് ഞങ്ങളോടൊത്ത് ശയിക്കുക അല്ലെങ്കിൽ നിൻ്റെ കൂടെ വേറൊരു മനുഷ്യനുണ്ടായിരുന്നുവെന്നും അവർ നിങ്ങൾ അവർ രണ്ട് നിങ്ങൾ രണ്ടുപേരും പാപം ചെയ്തപ്പോൾ കണ്ടുവെന്ന് പറഞ്ഞ് ജനത്തിൻ്റെ മുമ്പാകെ വെച്ച് അവളെ വിചാരണ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് പതിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം സൂസന്ന ഇവരോട് മറുപടി പറയുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപം ചെയ്യാനായിട്ടുള്ള അനുകൂലമായ സാഹചര്യം വിശുദ്ധി നഷ്ടപ്പെടുത്തേണ്ട ഒരു സാധ്യതയുള്ള സാഹചര്യത്തിൽ ഇവൾ ആഗ്രഹിക്കുകയാണ് വിശുദ്ധിയേക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുകയാണ് അങ്ങനെയാണ് സൂസന്ന കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നത് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് വിധി നിശ്ചയിക്കുകയാണ് അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് സൂസന്ന വിശുദ്ധിയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട് നാൽപ്പത്തി രണ്ടാമത്തെ തിരുവചനം അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു നിത്യനായ ദൈവമേ രഹസ്യങ്ങളെ വിവേചിക്കുന്നവരെ വസ്തുതകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവയെ അറിയുന്നവനെ ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ ഞാനിതാ മരിക്കാൻ പോകുന്നു എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കർത്താവ് അവളുടെ നിലവിളി കേട്ടു അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേലെന്ന് പേരുള്ള ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി ഹാലേൽ വിയ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ വിശുദ്ധിയായ സൂസന്നായുടെ പ്രാർത്ഥന ദൈവം കേട്ടു വിശുദ്ധി പാലിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം എന്നും കേൾക്കും അതുകൊണ്ടാണ് എബ്രാ ലേഖൻ പന്ത്രണ്ട് പതിനാല് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നീ വിശുദ്ധി പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ വിശുദ്ധിക്ക് വില കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൻ്റെ നിലവിളി ഉയരുമ്പോൾ നിൻ്റെ കണ്ണുനീർ ഒഴുകുമ്പോൾ ഓർത്തുകൊള്ളുക നിന്നെ സഹായിക്കാൻ ദൈവം ഇടപെടുമെന്ന് വിശ്വസിക്കണം വിശുദ്ധിയുള്ളവർ അപകടത്തിൽപ്പെടുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി കാവലായിട്ട് അവരെ സഹായിക്കാനായിട്ട് സഹായകനായിട്ട് വരും വിശുദ്ധിയുള്ളവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് ഉത്തരം നൽകും അതാണ് ദാനിയൽ എന്ന് പറഞ്ഞ ബാലൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ ദൈവം ഉണർത്തി വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം ഞാനത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനം വിശുദ്ധിയെ ഞാൻ അജയ്യമായ പരിചയാക്കും ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെയും ലോകം നൽകുന്ന സന്ദേശങ്ങളിലൂടെയും വെളിപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധിയല്ല ലോകമാണ് സുഖമാണ് സന്തോഷമാണ് ഭൗതികമായ ലോക ആഗ്രഹങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് വെളിപ്പെടുത്തുകയാണ് ഇന്ന് മാധ്യമങ്ങളിലൂടെയും എല്ലാവിധ ഇൻ്റർനെറ്റിലൂടെയും കൂടുതലായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നത് വിശുദ്ധിക്ക് പ്രാധാന്യം നൽകുകയല്ല ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായം നാലാമത്തെ തിരുവചനം ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് നീ വിശുദ്ധി പാലിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം അകന്നു നിൽക്കുന്നത് ഈ ലോകത്തിൽ നിന്നായിരിക്കും ലോകസുഖങ്ങളിൽ ഒരിക്കലും നീ താൽപ്പര്യം കണ്ടെത്തുകയില്ല നിനക്ക് ലോകസുഖങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ ലോകത്തിൻ്റെ സുഖങ്ങളോടും സന്തോഷങ്ങളോടും താല്പര്യവും ആഗ്രഹവും ഉണ്ടെങ്കിൽ നീ വിശുദ്ധിയിൽ നിന്ന് ഓരോ ദിവസവും അകന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകമോഹങ്ങളെല്ലാം കടന്നു പോകും അതുകൊണ്ട് വിശുദ്ധി പാലിക്കുന്നവൻ ലോകത്തിലല്ല ദൈവത്തിലാണ് ജീവിക്കേണ്ടത് നീ ലോകത്തിലല്ല ദൈവത്തിലാണ് ജീവിക്കേണ്ടത് നിൻ്റെ ബന്ധങ്ങൾ നീ പരിശോധിക്കണം നിൻ്റെ ആത്മീയ ജീവിതം പരിശോധിക്കണം ഇന്ന് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഏതെങ്കിലും വ്യക്തികളോ വസ്തുക്കളോ ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളണം നീ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് നിന്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ് നീ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നു ദൈവത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നീ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്ന വ്യക്തിയായിട്ട് മാറും വിശുദ്ധി പാലിക്കാതെ ആർക്കും ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാമത്തെ തിരുവചനം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും വിശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാൻ കഴിയും വിശുദ്ധിയുള്ളവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയും വിശുദ്ധി ഉണ്ടായെങ്കിൽ നീ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏത് ഏത് മേഖലയിൽ ഇടപെടുന്ന വ്യക്തിയാണോ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയാണോ ജോലി ചെയ്യുന്ന വ്യക്തിയാണോ ബിസിനസ് നടത്തുന്ന വ്യക്തിയാണോ വ്യക്തിപരമായിട്ട് അധ്വാനിക്കുന്ന വ്യക്തിയാണോ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന ജോലി മേഖലകളിലും പഠന മേഖലകളിലും കാണാനായിട്ട് കഴിയും വിശുദ്ധി ഇല്ലെങ്കിൽ നീ ജീവിതത്തിൽ തകർന്നു പോകുന്നത് ഓരോ ദിവസവും കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധി പാലിക്കണം വിശുദ്ധി പാലിക്കുന്നവർക്ക് ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടും വിശുദ്ധി പാലിക്കുന്നവർക്ക് ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കി കിട്ടും അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒമ്പതാമത്തെ തിരുവചനത്തിൽ ജോസഫും പൊത്തിഫറും എന്ന ആ ഹെഡിങ്ങിൽ തന്നെ ദൈവം ജോസഫിനെ പൊത്തിഫറിൻ്റെ ഭവനത്തിലേക്ക് വിടുകയാണ് ഈ പൊത്തിഫറിൻ്റെ ഭവനത്തിൽ ജോസഫിനെ പ്രതി ദൈവം പൊത്തിഫറിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിട്ടുള്ളൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് ഈ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിൽ അഭിലാഷം ഉണ്ടാവുകയാണ് ഓരോ ദിവസവും ഈ അഭിലാഷം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഭാഷകന്റെ പുസ്തകം പ്രഭാഷകൻ ആറ് രണ്ട് അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത് അവ നിന്നെ കാളക്കുറ്റിനെ പോലെ കുത്തിക്കീറും അതാണ് ഈ ഓരോ ദിവസവും ഈ അഭിലാഷങ്ങൾ കടിമപ്പെട്ട് ഈ പൊത്തിഫറിൻ്റെ ഭാര്യ ജീവിക്കുമ്പോൾ ഈ ജോസഫിനുമായിട്ട് എങ്ങനെയെങ്കിലും പാപം ചെയ്യണമെന്നുള്ള ചിന്തയാണ് അതാണ് ഒരു ദിവസം ഈ അഭിലാഷങ്ങൾ ലൗകൃത്തിൻ്റെ ലോകത്തിൻ്റെ മോഹങ്ങൾ സെക്സിനോടുള്ള താല്പര്യം പാപ ജീവിതത്തിനോടുള്ള ആസക്തി തെറ്റായ ജീവിതത്തോട് വിശുദ്ധിയില്ലാതെ പാപത്തോടുള്ള ആസക്തി നിന്നെ നിറയുമ്പോൾ ഓരോ ദിവസവും നിന്നെ ഈ പാപത്തിലേക്ക് നശീക വശി വശീകരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം നാല് പന്ത്രണ്ട് തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു പ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു അതാണ് ഈ മോഹങ്ങൾ ആഗ്രഹങ്ങൾ ആസക്തികൾ നിങ്ങൾ നിയന്ത്രിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആസക്തികളെ നിയന്ത്രിച്ചില്ല എങ്കിൽ അഭിലാഷങ്ങളെ നിയന്ത്രിച്ചില്ല എങ്കിൽ ഓരോ ദിവസവും നീ ഇതിനെ അടിമയായി തീർന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം അത് നിന്നെ നാശത്തിലേക്ക് നയിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചിട്ടുള്ള ബന്ധങ്ങളാണ് നിന്നെ അനുഗ്രഹിക്കപ്പെടുന്നത് വിശുദ്ധി ഇല്ലാത്ത ബന്ധങ്ങൾ നീ ഉപേക്ഷിക്കണം അല്ലാതെ ഒരിക്കലും നിനക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയുകയില്ല അങ്ങനെ ജോസഫ് ജോസഫ് പൊത്തിഫറിൻ്റെ വീട്ടിൽ ഓരോ ദിവസവും കഴിയുമ്പോഴും ഈ പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിൽ അഭിലാഷം പൂട്ട് നിൽക്കുകയാണ് ഒരു ദിവസം അവനോട് പറയുകയാണ് അവനെ ഈ പാപത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ഏഴ് മുതല ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി എൻ്റെ കൂടെ ശയിക്കുക അവൾ അവനോട് ആവശ്യപ്പെട്ടു പക്ഷേ അവൻ വഴങ്ങിയില്ല ഓരോ ദിവസവും അവൾ അവനോട് പറയുകയാണ് എൻ്റെ കൂടെ ശയിക്കുക ഈ കൃപയുള്ള വ്യക്തികൾക്ക് വിശുദ്ധികയ്ക്ക് വില കൊടുക്കുന്ന വ്യക്തിക്ക് പാപസാഹിതം ഓടി മാറാൻ കഴിയും അങ്ങനെ അവൻ അവളോട് പറഞ്ഞു ഞാനുള്ളത് കൊണ്ട് യജമാനും വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അവൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഞാൻ ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക അനുദിനം അവൾ പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ അവൾ കൂട്ടാക്കിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പാപ ഉപേക്ഷിക്കാതെ ഒരിക്കലും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയുകയില്ല ചിലപ്പോഴും നമ്മൾക്കൊരു വ്യർത്ഥമായിട്ടുള്ള ഒരു ചിന്തയുണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ലല്ലോ ഈ ബന്ധം സ്ഥാപിച്ചത് പാപം ചെയ്യാതിരുന്നാൽ പോലെ ചില സംഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ ഈ പാപത്തിൽ പൂർണ്ണമായിട്ടും ചെയ്യാതിരുന്നാൽ പോലെ പാപത്തിൻ്റെ അല്പം സന്തോഷങ്ങൾ ആസ്വദിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പം ജോസഫ് അവളോടൊത്ത് ഇരിക്കാനോ അവളോടൊത്ത് ശയിക്കാനോ അല്പം പോലും താല്പര്യം കാണിക്കാത്തതുകൊണ്ട് ഈ വിശുദ്ധി അവൻ്റെ ഉള്ളിൽ ഓരോ ദിവസവും കത്തിച്ചൊലിക്കുകയാണ് അവസാനം ഈ ജോസഫിൻ്റെ വസ്ത്രത്തിൽ കടന്നു പിടിക്കുമ്പോൾ ഈ വസ്ത്രം ഉപേക്ഷിച്ച് അവൻ ഓടുകയാണ് അതാണ് ഈ അഭിഷ് വിശുദ്ധി നിറഞ്ഞൊരു വ്യക്തി പാപ സാഹചര്യത്തിൽ നിന്ന് ഓടി ഒളിക്കും വിശുദ്ധി ഇല്ലാത്ത വ്യക്തി പാപത്തിലേക്ക് ഓടി ചെല്ലും വിശുദ്ധിയുള്ള വ്യക്തി പാപത്തിൽ നിന്ന് ഓടുമ്പോൾ വിശുദ്ധി ഇല്ലാത്ത വ്യക്തി പാപത്തിലേക്ക് ഓടി ചെന്ന് വീഴും നമ്മൾ പരിശോധിക്കണം നമ്മൾ ഓരോ ദിവസവും പാപത്തിലേക്ക് ഓടി വീഴുന്നവരായി തീർന്നുകൊണ്ടിരിക്കുകയാണ് കൂടെ കൂടെയുള്ള കുംഭസാരത്തിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെയും പാപ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടുവാൻ നിനക്ക് കരുത്ത് ലഭിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടിപ്പോകാനുള്ള കൃപ കിട്ടണം ഇങ്ങനെ ഓടിയ ഈ ജോസഫിന് ദൈവം അനേ അനേകം കൃപകൾ കൊടുക്കുകയാണ് ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശക്തി കിട്ടുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം ഉൽപ്പത്തി ദിവസം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഫർവേഡ് സ്വപ്നം തടിച്ചുകൊടുത്ത ഏഴ് പശുക്കളെ മെലിഞ്ഞു വിരൂപമായ പശുക്കൾ വന്ന് വിഴുങ്ങുന്നത് കാണുമ്പോൾ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുവാനുള്ള ശക്തി ഈ ജോസഫിന് കിട്ടുകയാണ് വിശുദ്ധിയുള്ളവർക്ക് ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും ആർക്കും ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നൽകാനായിട്ട് കഴിയാതെ വരുമ്പോൾ ഈ സാധാരണക്കാരനായ ഒരു ഒരു ബാലനായ ജോസഫിന് ഈ ശക്തി ലഭിച്ചതിൻ്റെ കാരണം അവൻ വിശുദ്ധി പാലിച്ചതുകൊണ്ടാണ് അതാണ് ഓരോ വരുന്ന വരുന്ന വർഷത്തോളം ഏഴു വർഷം സമൃദ്ധിയാണ് അതിനുശേഷമുള്ള ഏഴു വർഷം ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വർഷങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ളൊരു കൃപ ദൈവത്തിൻ്റെ ആ പദ്ധതി തിരിച്ചറിയാനുള്ള ശക്തി കിട്ടുന്നത് ജോസഫ് വിശുദ്ധി പാലിച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധി പാലിക്കുന്നവർക്ക് ദൈവിക രഹസ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും വിശുദ്ധി പാലിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധി പാലിക്കുന്നവർക്ക് ഈ ലോക സുഖങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ തീരുമാനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ കഴിയും ഹാലേ ലുയ്യ വിശുദ്ധി പൂർണ്ണമായിട്ട് പാലിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിന്റെ ശരീരം ദൈവത്തിന് സമർപ്പിക്കണം അതുകൊണ്ടാണ് വെറുതോസുകാർക്ക് എഴുതി ഒന്നാം ലഹനം മൂന്നാം അധ്യായം പതിനാറാമത്തെ തിരുവചനം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവരെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ ശരീരം പൂർണ്ണമായിട്ട് ആഗ്രഹങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നത് തിരിച്ചറിവാണ് എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് എൻ്റെത് ജീവനുള്ള ഈശോയുടെ സാന്നിധ്യമുള്ള ശരീരമാണ് ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ട വ്യക്തിയാണ് എൻ്റെ ശരീരം ഒരിക്കലും പാപത്തിന് വേണ്ടി കൊടുക്കാനുള്ളതല്ല എൻ്റെ ശരീരത്തിൽ പാപത്തിന് അതി അവകാശം ഞാൻ കൊടുക്കുകയില്ല എൻ്റെ ശരീരം പാപത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനുള്ളതല്ല കാരണം അത് ദൈവത്തിൻ്റെതാണ് അതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് ഈ ശരീരം ഒരു ദേവാലയമാണ് പ്രിയപ്പെട്ട വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും തിരിച്ചറിയണം നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങളിത് പാപത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ കണക്ക് ചോദിക്കപ്പെടും ഈ ശരീരത്തിൽ പാപത്തിൻ്റെ ദുരാശകളുമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നീ ഓരോ ദിവസവും പാപത്തിലേക്ക് വീണുകൊണ്ടു വിരിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ മുഴുവൻ നിനക്ക് നഷ്ടപ്പെട്ടു പോകും ദൈവിക രഹസ്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും വിശുദ്ധി പാലിക്കുന്നവർക്ക് അവരുടെ കുടുംബത്തിൽ ഒരു അപകടമുണ്ടായാൽ ദൈവം അത് മുൻകൂട്ടി വെളിപ്പെടുത്തി കൊടുക്കും വിശുദ്ധി പാലിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ തകർച്ചകൾ വന്നാൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും അവർക്ക് മുൻകൂട്ടി എല്ലാം തിരിച്ചറിയാനായിട്ട് കഴിയും പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലാൻ കഴിയും മുൻകൂട്ടി എല്ലാ അസ്വസ്ഥതകളും മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധി പാലിച്ചാൽ ദൈവിക രഹസ്യങ്ങൾ നിനക്ക് വെളിപ്പെട്ട് കിട്ടും വീണ്ടും ഒന്ന് കുറും ദിവസം ആറ് പത്തൊമ്പത് നിങ്ങൾ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ നിങ്ങൾ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്ന് ബോധ്യമുണ്ടായാൽ ഈ ശരീരം പാപത്തിന് വേണ്ടിയും ലോകസുഖത്തിന് വേണ്ടിയും വിട്ടുകൊടുക്കാൻ നിനക്ക് കഴിയുമോ ഈ ശരീരം ഈ കാലഘട്ടത്തിൽ ലോകം പഠിപ്പിക്കുന്നത് ശരീരം പാപത്തിന് വേണ്ടി സമർപ്പിക്കാം എന്നാണ് പാപ ശരീര പാപത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം ശരീരം പാപകാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം ശരീരം നശിപ്പിക്കാനുള്ളതാണ് എന്ന് ഓരോ ദിവസവും വിഷമായിട്ട് ഈ ലോകം പഠിപ്പിക്കുകയാണ് എന്നാൽ വചനം പഠിപ്പിക്കുന്നത് നിൻ്റെ ശരീരം ദൈവം വസിക്കുന്ന ദേവാലയമാണ് ഈ ദേവാലയം ഒരിക്കലും പാപത്തിന് വേണ്ടി കൊടുക്കാനുള്ളതല്ല ഈ ദേവാലയത്തിൽ ദൈവം വസിക്ക ദേവാലയം എന്ന് പറയുന്നത് ദൈവം വസിക്കുന്ന ഇടമാണ് അങ്ങനെയാണെങ്കിൽ നീ എന്ന വ്യക്തി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തി ഈശോ വസിക്കുന്ന ദേവാലയമല്ലേ ആ ദേവാലയത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്താതിരിക്കുക രണ്ടാമതായിട്ട് ശരീരത്തിൻ്റെ അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്താതെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയെ തിരിച്ചറിയണം ശരീരത്തിൻ്റെ അഭിലാഷങ്ങളല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് നീ നയിക്കപ്പെടേണ്ടത് ഒന്ന് തെസ്ലോനിക്കാക്കാർ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം നാലാമത്തെ തിരുവചനം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയണം ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമമോഹങ്ങൾക്ക് നിങ്ങൾ അടിമയാകരുത് വിധേയരാകരുത് ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ പാപം ചെയ്യുന്ന വ്യക്തി പോലെയാണ് ദൈവത്തെ അറിയാത്തവനെ പോലെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവവിശ്വാസിയാണെങ്കിലും വിശ്വാസിയാണെങ്കിലും മാമോദീസ് സ്വീകരിച്ചവനാണെങ്കിലും പോലെ ദൈവത്തെ അറിയാത്തവനെ പോലെയാണ് ജീവിക്കുന്നത് അതാണ് ദൈവത്തിനറിയാത്ത വിജാതീയരെ പോലെ കാമമോഹങ്ങൾക്ക് നീ വിധേയരാകരുത് ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ വരുത് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ് ഹാലയിൽ വയ്യ ശരീരത്തെ നശിപ്പിക്കുന്നവൻ വിശുദ്ധി നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവൻ പാപത്തിന് വേണ്ടി ശരീരത്തെ വിട്ടുകൊടുക്കുന്നവന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന തിരിച്ചറിവുണ്ടാകണം അവനെ പിശാജു നശിപ്പിക്കും അവൻ്റെ ജീവിതത്തെ അവൻ്റെ കുടുംബത്തെ പിശാജു തകർത്തുകളെയും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം പഠിപ്പിക്കുന്നത് നീ നിൻ്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നീ നയിക്കപ്പെടണം ലോകത്തിൻ്റെ അല്ലെങ്കിൽ പാപത്തിൻ്റെ അഭിലാഷങ്ങളാൽ നീ ജീവിക്കരുത് മൂന്നാമതായി സ്വർഗം ജീവിതലക്ഷ്യമായി കാണണം സ്വർഗത്തെക്കുറിച്ച് ചിന്തയുള്ളവർക്ക് വിശുദ്ധി പാലിക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ടാണ് വിശുദ്ധർ വിശുദ്ധരായപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആത്മീയ ചിന്ത സ്വർഗത്തിന് വേണ്ടി ഓരോ ദിവസവും ജീവിക്കണം സ്വർഗം അടിസ്ഥാന ലക്ഷ്യമായി കാണുന്നവർക്ക് ഒരിക്കലും പാപത്തെ ജീവിതത്തിൽ വഹിക്കാൻ കഴിയുകയില്ല പാപത്തിന് വേണ്ടി തൻ്റെ ആഗ്രഹങ്ങളെ വിട്ടു തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് റോമാലേഖനം എട്ടാം അധ്യായം ആറാമത്തെ തിരുവചനം ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയാഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും ജഡിക താൽപ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് ജഡത്തിൻ്റെ സുഖങ്ങൾ മോശപ്പെട്ട ചിത്രങ്ങൾ മോശപ്പെട്ട വീഡിയോകൾ മോശപ്പെട്ട സംഭാഷണങ്ങൾ മോശപ്പെട്ടുള്ള ബന്ധങ്ങൾ സ്വയംഭോഗം സ്വർഗ്ഗഭോഗം ഫിലിം തറ്റായ ബന്ധം ഇങ്ങനെയുള്ള ബന്ധത്തിന് അടിമത്തമാണ് അടിമപ്പെടുന്നവർ ദൈവത്തിൻ്റെ ശത്രുവായിട്ട് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഹലേ ലുഹ്യ വീണ്ടും എട്ടാമത്തെ വചനം ജടിക പ്രവണത അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ഈ ജഡത്തിന്റെ അഭിലാഷങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരാൾക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയുകയില്ല അവർ ജഡത്തെ ഓരോ ദിവസവും പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജഡത്തെ അല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തണം അതിനാണ് പ്രാർത്ഥനയും പരിത്യാഗവും ഉപവാസവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരീരത്തിൻ്റെ പ്രേരണകളെ നിയന്ത്രിക്കണം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണം അതുകൊണ്ടാണ് വിശുദ്ധരുടെ ജീവിതത്തിൽ അവൾ മുള്ളരഞ്ഞാണം ധരിച്ചിരുന്നു അവർ തൻ്റെ ശരീരത്തെ ചമ്മട്ടി കൊണ്ട് അടിച്ചിരുന്നു അവർ മാംസാഹാരങ്ങൾ ഭക്ഷിക്കാതെ ജീവിച്ചിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് എസിസിയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അദ്ദേഹത്തിന് ഒരു ദിവസം സൂപ്പ് കിട്ടി ഈ സൂപ്പ് കുടിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചിന്തിക്കുകയാണ് ഇത് കുടിക്കാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് അദ്ദേഹം അല്പം ചാരം ആ സൂപ്പിൽ കലക്കി കുടിക്കുകയാണ് കൃപ കിട്ടിയവർ അഭിഷേകം കിട്ടിയവർ ഒരിക്കലും ലോകത്തിൻ്റെ സന്തോഷങ്ങൾ അല്പം പോലും ആസ്വദിക്കാൻ ആഗ്രഹിക്കുകയില്ല അവരെ അവർക്കുള്ള ചിന്ത ദൈവത്തെ പ്രീതിപ്പെടുത്തണ ചിന്തയാണ് അതുകൊണ്ടാണ് അവർ പരിഹാര മാർഗങ്ങൾ ആഗ്രഹിക്കുന്നത് വിശുദ്ധ റീത്താ പുണ്യമതിയുടെ ജീവിതത്തിൽ മുള്ളരഞ്ഞാണിട്ട് അതൊരു ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് അത് പൂട്ടി അതിൻ്റെ താക്കോൽ എറിഞ്ഞു കളഞ്ഞു വിശുദ്ധി പാലിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമാണ് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട ലൂസിയും ജസീന്തായും ഫ്രാൻസിസ്കോടെയും ജീവിതത്തിൽ അവർക്ക് പരിശുദ്ധ അമ്മ സന്ദർശനം നൽകിയതിന് ശേഷം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അവർ ജീവി അവർ ചെയ്ത ഒരു പരിഹാര പ്രവൃത്തിയാണ് അവരൊരു കയറ് അരയിൽ കെട്ടി ആ അരയിൽ കെട്ടി പരിത്യാഗം അനുഷ്ഠിക്കുമായിരുന്നു അവർ നടന്നു പോകുന്ന വഴികളിൽ ജസീന്ത കണ്ണുനീരൊഴുക്കും ഈ വേദന കൊണ്ട് പക്ഷേ അത് ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചു അങ്ങനെ ഒരു വിശുദ്ധരായി വിശുദ്ധനെ സ്വീകരിക്കുന്ന പരിഹാര മാർഗങ്ങൾ പ്രായ്ചിത്വ മാർഗ്ഗങ്ങൾ അവരെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രായ്ചിത്വവും ഉപവാസവും ഇല്ലാതെ വിശുദ്ധി പാലിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഉപവാസവും പ്രാർത്ഥനയും പരിഹാര ജീവിതവും നയിച്ച് വിശുദ്ധി പാലിക്കണം വിശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിയാൻ കഴിയുകയില്ല അതുകൊണ്ട് വിശുദ്ധി ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കാണണം അതാണ് വിശുദ്ധി പാലിക്കുന്നവർക്ക് സ്വർഗീയ അഭിഷേകം ഉണ്ടാകും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലേവയുടെ പുസ്തകം പത്താം അധ്യായം പത്താമത്തെ തിരുവചനം വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധമായത് എന്താണെന്നും അഭിശുദ്ധമായിട്ടുള്ളത് എന്താണെന്നും ശുദ്ധമായിട്ടും അശുദ്ധമായിട്ടുള്ളത് എന്താണെന്ന് വേർതിരിച്ച് ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വീണ്ടും ലേവയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ തിരുവചനം ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യും കാരണം ഞാൻ പരിശുദ്ധനാകുന്നു നമ്മുടെ ദൈവമായ കർത്താവ് പരി ഇതുകൊണ്ടാണ് വീണ്ടും ഒന്ന് പത്രോസ് ഒന്ന് പതിനഞ്ച് നിങ്ങളെ വിളിച്ച ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളെല്ലാ കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കണം പരിശുദ്ധി വിശുദ്ധി ജീവിതത്തിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ സ്വർഗം ഒരു ആനന്ദമായിട്ട് മാറും സ്വർഗത്തിൻ്റെ സന്തോഷം ഒരാനന്ദമായിട്ട് തീരും സ്വർഗം ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് തീരും അതുകൊണ്ട് ഈ സ്വർഗീയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കണം നാലാമതായിട്ട് കൂടെ കൂടെ വിശുദ്ധ കുർബാന സ്വീകരണം നടത്തുകയും വിശുദ്ധ കുർബാന സ്വീകരിച്ച വ്യക്തി എന്ന അവബോധത്തിൽ ജീവിക്കുകയും ചെയ്യുക ഞാൻ ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ച വ്യക്തിയാണല്ലോ എൻ്റെ ഉള്ളിൽ പരിശുദ്ധ കുർബാനയുണ്ടല്ലോ എന്ന അവബോധം വിശുദ്ധിയിൽ ജീവിക്കാൻ നിന്നെ ശക്തിപ്പെടുത്തും വിശുദ്ധി അടിസ്ഥാനമായിട്ട് തീരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കും അവസാനമായിട്ട് വിശുദ്ധി പാലിക്കുന്നവർ ജീവിതത്തിൽ വിരക്തി പാലിക്കണം ഈ ലോകത്തോടുള്ള ബന്ധങ്ങൾ അതുകൊണ്ടാണ് യാക്കോബിലെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നാലാമത്യായം നാലാമത്തെ തിരുവചനം ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട ആസക്തികളാൽ കലുഷിതമായ വഞ്ചന നിറഞ്ഞ പഴയ മനുഷ്യനെ ദൂരെ അകറ്റുവിൻ ഓരോ ദിവസവും ഈശോ നിന്നെ നവീകരിച്ചുകൊണ്ടിരിക്കണം വിശുദ്ധ വിശുദ്ധി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയെയും ഓരോ ദിവസവും വിശു പരിശുദ്ധ കുർബാന നവീകരിച്ചുകൊണ്ടിരിക്കും ആ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് അതാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും അതോടൊപ്പം തന്നെ വര്യപുരത്തിയും വിശുദ്ധിക്ക് വില കൊടുത്തതുകൊണ്ട് കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെയും പ്രലോഭനങ്ങളെയും അവർ കീഴടക്കി വിശുദ്ധി പാലിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രലോഭനങ്ങളെ കീഴടക്കണം റോമലഹനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് ഒന്നാമത്തെ തിരുവചനം ആകയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധിയാണ് നീ വിശുദ്ധി പാലിച്ചാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായി പ്രിയപ്പെട്ടവളായിട്ട് മാറുകയാണ് അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി വിശുദ്ധി പാലിച്ച് ജീവിക്കാൻ ഓരോ നിമിഷവും നമുക്ക് അധ്വാനിച്ചു കൊണ്ടിരിക്കാം വിശുദ്ധിക്ക് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കാം വിശുദ്ധി പാലിക്കുന്നവർ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് വിശുദ്ധി പാലിക്കുന്നവർ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അവർക്ക് സ്ഥാനമുണ്ട് വിശുദ്ധി പാലിക്കുന്നവർ സ്വർഗീയ അഭിഷേകത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം വിശുദ്ധി പാലിക്കുന്നവർ ഏത് അപകടങ്ങളിലൂടെ നടന്നു പോയാലും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ഒരു പക്ഷേ വളരെയധികം പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നാലും അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് വിശുദ്ധി പാലിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈ വിശുദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടി വിശുദ്ധി പാലിച്ചുള്ള ജീവിതത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈശോ നിങ്ങൾക്ക് വിശുദ്ധി പാലിക്കാൻ ദൈവത്തിൻ്റെ അവിടുത്തെ കൃപ നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ കാരുണ്യം നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം ഇക്കേട്ട ഭജനങ്ങളുടെ വെളിച്ചത്തിൽ കർത്താവേ വിശുദ്ധിയുള്ള ഒരു ജീവിതം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ എല്ലാ പാപ സാഹചര്യങ്ങളും ഉപേക്ഷിക്കുവാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ പരിശോധിക്കാം നമ്മുടെ ജീവിതത്തെ മുഴുവൻ പരിശോധിക്കാം ഇന്ന് വിശുദ്ധിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് തടസ്സമായിട്ടുള്ള എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാം ഉപേക്ഷിച്ച് പാപവടികൾ ഉപേക്ഷിച്ച് വിശുദ്ധി കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ നിമിഷം നമുക്ക് ആഗ്രഹിക്കാം ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നതിന് വേണ്ടി ആ കൃപയുടെ ശക്തിയാൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് പാപ വഴികൾ ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഈ സമയത്ത് ഞങ്ങളുടെ ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ യേശുനാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ മക്കളിലേക്കും വിശുദ്ധി ഒരു അഭിഷേകമായിട്ട് മാറിയിട്ട് രണ്ട് കരങ്ങൾ ഉയർത്തി വലിയ ഉണർവോടെ വലിയ അഭിഷേകത്തോടെ ഉറച്ച ബോധ്യത്തോടെ നിന്നെ തൊടുമെന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലരിയാ ഹാലരിയാ കർത്താവെ ഈ കൂട്ടായ്മയിലേക്ക് വിശുദ്ധി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തിൻ്റെ ചങ്ങലകൾ അഴിഞ്ഞു പോകട്ടെ വിശാദിൻ്റെ എല്ലാ കൂടുതൽ തന്തലകളും അഴിഞ്ഞു പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു ആ എഫ് എസ് എസ് ആറ് പത്ത് പതിനേഴ് വചനത്തിലെ അഭിഷേകം സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുചേഷൻ്റെ ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടന്റെ ജോലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിധിയെടുക്കുകയും രക്ഷയുടെ പടത്തൊപ്പിടുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാടെടുക്കുകയും ആ വചനങ്ങളുടെ അഭിഷേകം ഈ കുട്ടാവിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്ക് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ മക്കളിലേക്കും വർഷിക്കപ്പെടുന്ന നമ്മുടെ നാഥൻ ഒലിവ മലയിൽ അന്ന് നൽകിയ മിഷ്യൻ കൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും